ക്രിസ്തു ശിഷ്യയിൽ കാര്യദർശിയായ ഫിലിപ്പോസിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കാര്യദർശിയായ ഫിലിപ്പോസ് ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽ കാര്യദർശിയായവനും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തതുമായ ഒരു കഥാപാത്രമാണ് അപ്പോസ്തലനായ ഫിലിപ്പോസ്. കുതിരയെ സ്നേഹിക്കുന്നവൻ എന്നർത്ഥമുള്ള ഫിലിപ്പോസിനെ പറ്റി അധികമൊന്നും നമ്മുടെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഫിലിപ്പോസിനെ കുറിച്ച് കുറച്ചെങ്കിലും പരാമർശിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4 ഭാഗത്തായി ഫിലിപ്പോസിനെ യോഹന്നാൻ ചിത്രീകരിക്കുന്നു. അന്ത്രയോസിന്റെയും ഫിലിപ്പോസിന്റെയും കൂട്ടുവേലക്കാരനായാണ് യോഹന്നാൻ ഫിലിപ്പോസിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വദേശം ബെത്സയ്ദ ആയിക്കൂടെ എന്ന് നമുക്ക് അനുമാനിക്കാം. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാനായി വന്ന പത്രോസിനോടും അന്ത്രയോസിനോടും സെബദി മക്കളോടുമൊപ്പം ഫിലിപ്പോസും ഉണ്ടായിരുന്നതായി സുവിശേഷകനായ യോഹന്നാൻ നമ്മെ വ്യക്തമായി കാണിക്കുന്നു. അടുത്തതായി ഫിലിപ്പോസിന്റെ വിളിയെ കുറിച്ച് നമുക്കൊന്ന് ദർശിക്കാം. യോർദാൻ നദീതീരത്ത് വെച്ച് യേശു ഫിലിപ്പോസിനെ വിളിക്കുന്നു. എന്നെ അനുഗമിക്ക എന്ന് യേശുവിന്റെ വിളി ആദ്യം ലഭിക്കുന്നതും അതിനെ സ്വീകരിക്കുന്നതും ഫിലിപ്പോസാണ്. തന്റെ വിളി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരിൽ പ്രയത്നിക്കുന്നത് ഫിലിപ്പോസാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ കൂട്ടാളിയായ നഥനയിലിനെയും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനും പരിചയപ്പെടുത്തുവാനും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഫിലിപ്പോസാണ്. അടുത്തതായി ഫിലിപ്പോസിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ദർശിക്കാം. ഒന്നാമതായി കാര്യദർശിയായ ഒരു ക്രിസ്തു ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 6 1-7 വരെയുള്ള വാക്യങ്ങളിൽ അല്ലെങ്കിൽ വേദഭാഗത്ത് തന്റെ പിന്നാലെ വരുന്ന ജനസമൂഹത്തിന് 5 2 കൊണ്ട് കർത്താവ് തൃപ്തി വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശു ഫിലിപ്പോസിനോടാണ് കൂടെ വന്ന ജനങ്ങൾക്ക് കഴിക്കാൻ എവിടെ നിന്നെങ്കിലും ഭക്ഷണം ഒപ്പിക്കാമോ എന്ന് ചോദിക്കുന്നത്. 1000 പുരുഷന്മാർ തന്നെ ഉള്ളതായി 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ബാലകന്റെ കയ്യിലുള്ള 5 2 കൊണ്ട് പിടിക്കുവാനും ഫിലിപ്പോസിനെ സാധിച്ചു. ആവശ്യങ്ങളെ അറിഞ്ഞ് ലഭ്യമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയ നല്ല ഒരു കാര്യദർശകനായ ഒരു അപ്പോസ്തലനാണ് ഫിലിപ്പോസ്. രണ്ടാമതായി നമുക്ക് ധ്യാനിക്കാൻ ഉള്ള വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ഇടനിലക്കാരനായ ഒരു ക്രിസ്തു ശിഷ്യൻ. പെസഹ പെരുന്നാളിന് പങ്കെടുക്കുവാൻ വന്ന യവനന്മാർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ ഫിലിപ്പോസാണ്. മറ്റ് മത വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾക്കൊള്ളുവാനും അവരെ ബഹുമാനിക്കുവാനും ഫിലിപ്പോസിലൂടെ നാം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹങ്ങളെ മാനിക്കുവാനും അവരുടെ ആവശ്യങ്ങളെയും ഒക്കെയും അവരുടെ ആവശ്യങ്ങളുമായി ക്രിസ്തുവുമായി ബന്ധിപ്പിക്കാനുമുള്ള ഒരു കഴിവ് നമ്മുടെ ഫിലിപ്പോസിന് ഉണ്ട്. ഫിലിപ്പോസിന്റെ 3 സ്വഭാവഗുണമായ ദൈവഭാവം ക്രിസ്തു ദർശി ക്രിസ്തു എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് യേശുവിനോട് ആവശ്യപ്പെട്ട ശിഷ്യനാണ് ഫിലിപ്പോസ്. എല്ലാം വ്യക്തമായി മനസ്സിലാക്കണം എന്ന ആഗ്രഹമാണ് അവനുണ്ടായിരുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടിയായി ക്രിസ്തു പറഞ്ഞത് വളരെ പ്രശസ്തമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, കൂടാതെ മറ്റൊരിടത്ത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നും ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഈ വിവരണങ്ങളിൽ നിന്നും യേശുവിനെ കാണുന്നതിലൂടെ പിതാവിനെ കാണുന്നു എന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കുന്നു. ദൈവഭാവം ക്രിസ്തുവിൽ ദർശിക്കാൻ ഫിലിപ്പോസിന് സാധിക്കുന്നു. അടുത്തതായി ക്രിസ്തു സാമീപ്യം ഫിലിപ്പോസ് ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1 സാർവത്രിക രക്ഷയും സുവിശേഷികളും. യവനന്മാർ യേശുവിനെ സമീപിക്കാൻ ഫിലിപ്പോസിനെ സഹായം തേടും. ആർക്കും സ്വീകാര്യനായ ഒരുവനായതിനാലാണത് ഫിലിപ്പോസ് യേശുവിൽ നിന്നും ദർശിച്ച ഗുണമായിരിക്കുന്നു എന്ന് സ്വീകാര്യത. സമൂഹത്തിലെ സാധുക്കളെയും അവഗണിക്കപ്പെട്ടവരെയും സ്വീകരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും വിശന്നവർക്ക് സമൃദ്ധിയായി ആഹാരം നൽകുകയും ചെയ്ത യേശുവിൻ്റെ ഫിലിപ്പോസ് എന്ന ഒരു നല്ല മനുഷ്യനെയും ദൈവത്തെയും കണ്ടുമുട്ടുന്നു. മറ്റ് മതഭാഗത്തിൽപ്പെട്ട ജനതയെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ഫിലിപ്പോസിനെ പ്രചരിപ്പിച്ചതും ഗുരുവിൻ്റെ ഈ ഗുണമായിരുന്നു. അടുത്ത
അടുത്തതായി രണ്ട് സമ്പൂർണ്ണ സമർപ്പണം. ഗോതമ്പുമണി നിലത്ത് വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. യേശുവിൻ്റെ ഈ വാക്കുകൾ ഫിലിപ്പോസിൻ്റെ ഭാവജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫിലിപ്പോസിൻ്റെ അന്ത്യകാലത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. നാഗരാജക്കാരായ ഹിയരാപോലിസിലെ ജനങ്ങൾ ഫിലിപ്പോസിനെ എതിർക്കുകയും ഗവർണർ ഫിലിപ്പോസിനെ തടവിലാക്കുകയും ചെയ്തു. തുടർന്ന് കാലിൻ്റെ കണ്ണയിലും തുടയിലെ ദാരങ്ങളിലുമാക്കി ദാരങ്ങളുണ്ടാക്കി തലകീഴായി തൂക്കിയിട്ടു. അങ്ങനെ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുകയും ചെയ്തുവെന്ന ഐതിഹ്യം മാത്രമല്ല, യേശുവിൻ്റെ ശരീരം നിർമ്മലശീലയിൽ പൊതിഞ്ഞ് അടക്കിയതുപോലെ അടക്കപ്പെടുവാൻ താൻ യോഗ്യനല്ലെന്നും അതിനാൽ തൻ്റെ ശരീരം പപ്പൈറസ് എന്ന കടലാസിൽ പൊതിഞ്ഞ് അടക്കണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഗോതമ്പുമണിയെപ്പോലെ തന്നെ തൻ്റെ ജീവിതം സമർപ്പിക്കുകയും അതിലൂടെ പുതിയ ചെടിയായ സഭയെയും വിശ്വാസ സമൂഹത്തെ നേടുവാൻ ഫിലിപ്പോസിന്. ഒരു സാധാരണ മീൻ പിടുത്തക്കാരനായ ഒരുവിൽ നിന്നും പ്രായോഗിക ബുദ്ധിയുള്ളവനായി ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കുവാൻ ഫിലിപ്പോസിന് സാധിച്ചത് ക്രിസ്തുവിൻ്റെ സ്വാധീനം അവനിൽ ഉണ്ടായതുകൊണ്ടാണ്. യേശുവിനെ കണ്ട് വേറെ വഴിയായി മാറിപ്പോയ വിദ്വാൻമാരെ പോലെ ക്രിസ്തുവിൻ്റെ ജീവിതം കണ്ട് അനുഭവിച്ച ഫിലിപ്പോസും വേറെ ജീവിത രീതി തിരഞ്ഞെടുക്കുകയും വിശ്വാസവീരനായി ഇന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതവും സഹനങ്ങളും നാം നോമ്പിലൂടെ ധ്യാനിക്കുമ്പോൾ ഫിലിപ്പോസിലൂടെ പ്രവർത്തിച്ച ദൈവികാത്മാവ് നമ്മിലും പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ കാരണങ്ങൾ പിതാവേ, ഫിലിപ്പോസിനെ പോലെ നല്ല സമർപ്പണമുള്ള വ്യക്തികളായി മാറുവാൻ ഓരോരുത്തരെയും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.